നമ്മുടെ വയറിൻ്റെ സൈഡിലൊക്കെ കൊഴുപ്പൊക്കെ കുറഞ്ഞ പോലെ ഒരു ഫീൽ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മുഖത്തുള്ള ആ ഒരു കുരുക്കളൊക്കെ ഉണ്ടല്ലോ, അതായത് വലിയ വലിയ കുരുക്കളുണ്ടാവും ചെറിയ ആളൊക്കെ ഇങ്ങനെ ചുമന്ന് ചുമന്ന് തൊട്ട്. ഹായ് കുട്ടികാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് കേട്ടോ. അമിത വണ്ണം കുറയ്ക്കാൻ പറ്റിയൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ മുഖക്കൂരൊക്കെ പാടെ തന്നെ മാറാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം. ഞാൻ എൻ്റെ അനുഭവം കേട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പം എൻ്റെ പഴയ വീഡിയോ കണ്ട് കാണാൻ എനിക്ക് നല്ല അമിത വണ്ണമൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ ഇങ്ങനെ ചേർത്തും വയറൊക്കെ ചാടി അങ്ങനെ ഒരു വണ്ണമുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾ മുമ്പൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞ് ഇപ്പം ഒരു ഇച്ചിരി മെലിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പം അതിൻ്റെ ഒരു സീക്രട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമ്മളെന്താ ചെയ്യുക, വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുക, അല്ലെങ്കിൽ പാലൊഴിച്ച് ചായ കുടിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഒരു ദിവസം അങ്ങ് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഇപ്പം അല്ല, ഞാൻ മുമ്പത്തെ കാര്യം കേട്ടോ പറയണേ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ആ ഒരു രാവിലത്തെ ഒരു രീതികളൊക്കെ മാറ്റി. മുമ്പ് ഞാൻ എന്താ വെച്ചാൽ കട്ടൻ കാപ്പി കുടിക്കായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണല്ലോ, അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു സുഖമായിട്ട് ഒരു ദിവസം തന്നെ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ രാവിലെ എണീച്ച് കട്ടൻ കാപ്പി കുടിക്കും. പക്ഷേ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്ക് ചില ആളുകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ തന്നെ നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്കങ്ങനല്ല, എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ക്ഷീണം കാരണം ഇരിക്കാൻ വയ്യ, അന്നാ ഭയങ്കര വണ്ണമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനത് കട്ടൻ കാപ്പി ഒഴിവാക്കി സാധാരണ ചൂടൻ വെള്ളം, ഇളം ചൂടൻ വെള്ളം കുടിക്കാൻ തുടങ്ങി. ആ ചൂടുവെള്ളം കുടിച്ചാൽ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല, നമുക്ക് നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണ്, ഡൈജഷനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ രീതി അങ്ങ് മാറ്റി, നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയതാണ് ജീരകം. ജീരക വെള്ളം കുടിച്ചാൽ നമ്മുടെ അമിത വണ്ണം കുറയും, കൊഴുപ്പ് കുറയും എന്നൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയിട്ടോ. അതായത് നമ്മളെ ന്യൂ ഇതിൽ യൂട്യൂബ് ചാനൽ കണ്ട് മനസ്സിലാക്കിയിട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നോക്കി, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാനും ജീരകവെള്ളം കുടിച്ചേക്കാം. ജീരകവെള്ളം കുടിച്ചാൽ നമ്മുടെ ആ വെണ്ണമൊക്കെ കുറയുവാണെങ്കിൽ നല്ലതാണല്ലോ. എനിക്ക് അത്യാവശ്യം കുറയേണ്ടത് എൻ്റെ വയറും വേണം കുറയേണ്ടത്, കാരണം നല്ല നല്ല വയറൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കും, അതിൽ കുറച്ച് ജീരകം, ഒരു സ്പൂണ് ജീരകം എടുക്കും കേട്ടോ, ചെറിയ സ്പൂണ് ജീരകം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും, നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് ഒത്തിരി അങ്ങ് ചൂടാറില്ല, ചെറിയ ചൂടോടെ തന്നെ കുടിക്കും കേട്ടോ. കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം തുടങ്ങി കേട്ടോ. ഒരു ഒരു മാസമായപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം കണ്ടു തുടങ്ങിയെ. കണ്ടു തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മുടെ വയറിൻ്റെ സൈഡിലൊക്കെ കൊഴുപ്പൊക്കെ കുറഞ്ഞ പോലെ ഒരു ഫീൽ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ഇത് സംഭവം സൂപ്പറാണല്ലോ. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്, അപ്പോൾ യൂട്യൂബ് ചാനലുള്ളതൊക്കെ സത്യം തന്നെയാണ്, അപ്പോൾ ജീരകം അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ രാവിലത്തെ വെള്ളം, രാവിലെ കുടിക്കുന്ന വെള്ളം ജീരകവെള്ളം തന്നെയാക്കി. പിന്നെ ഞാൻ ജീരകവെള്ളം മാത്രമല്ല, ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. എക്സസൈസൊക്കെ ചെയ്ത് ഒരു രീതിയൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ അമിതമായ ചോറ് തിന്നുന്ന അത്ര നല്ലതല്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കാരണം എനിക്ക് നമ്മൾ നല്ല നല്ല കറികൾ, നമ്മുടെ നാടൻ കറികൾ, ചിക്കനും മീനും ഒന്നും അല്ല കേട്ടോ ഉദ്ദേശം, നമ്മൾ നാടൻ കറികളില്ലേ, ഇലക്കറികൾ അങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാടൻ കറികളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചോറിൻ്റെ അളവ് കൂട്ടും. അന്നേരം കറികളോ എനിക്ക് കഴിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ചോറെടുത്തിട്ട് കൂടുതൽ ചീരക്കറിയില്ലേ, ചീരത്തോരനൊക്കെ ഉണ്ടല്ലോ, ചീരത്തോരൻ ഒരു ബൗളിൽ നിറച്ച് ചീരത്തോരൻ എടുക്കും, ചോറ് കുറച്ചെടുക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ഇല്ലേ, സാലഡൊക്കെ കൂടുതലങ്ങ് എടുക്കും. സാമ്പാർ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ
കൂടുതൽ അങ്ങ് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ജീരകമാണ് കേട്ടോ, അതായത് നമ്മൾ മോര് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞു ജീരകം ഇല്ലേ, ആ ജീരകം. അത് തിളപ്പിച്ച വെള്ളമാട്ടോ ഞാൻ രാവിലെ കുടിച്ചോണ്ടിരുന്നത്. ഞാൻ ചോറിന്റെ അളവ് കുറയ്ക്കുന്നതിന് മുന്നേ ജീരക വെള്ളം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം അറിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് വയറിൽ ഇവിടെയൊക്കെ നന്നായിട്ട് ഒട്ടിയിരുന്നു, ഈ സൈഡിലൊക്കെ നന്നായിട്ട് കൊഴുപ്പൊക്കെ കുറഞ്ഞ പോലെ തോന്നിയായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ പുറകുവശത്ത് നമ്മുടെ ഈ പുറകത്ത് ഇവിടെയൊക്കെ ആയിരിക്കും കൊഴുപ്പുകൾ കൂടിയിരിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ നല്ലവണ്ണം കുറഞ്ഞ രീതിയൊക്കെ മനസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജീരക വെള്ളം നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വണ്ണമുണ്ട്, നന്നായിട്ട് വയറ് ചാടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജീരക വെള്ളം മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ജീരകം വെച്ചുള്ള നമുക്ക് അടിപൊളി ഒരു പാക്കും കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കുരുക്കൾ ഉണ്ടാവുമല്ലോ, വലിയ വലിയ ചുമന്ന തുടുത്ത കുരുക്കൾ ഉണ്ടാവുമല്ലോ, ആ കുരുക്കളെല്ലാം മാറാൻ ഈ ജീരകം വെച്ചുള്ള പാക്ക് അടിപൊളി റിസൾട്ട് തരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഈ ജീരക വെള്ളം കുടിക്കുന്ന മുന്നേ ഞാൻ ഈ പാക്കൊക്കെ ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതായത് ഇവിടെയൊക്കെ കുരുക്കൾ ഉണ്ടായിരുന്നു, ഈ ചൂടുകുരു പോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കളും. ഈ താരനല്ല, ഈ എണ്ണമായി തലയിൽ അധികമായി എണ്ണ തേക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അധികം അങ്ങനെ ഉള്ളതാണ് കേട്ടോ, തലയിൽ അധികം എണ്ണ തേക്കുമ്പോൾ നമ്മുടെ നെറ്റിൽ ഇവിടെയൊക്കെ കുരുക്കളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ ജീരകം വെച്ചുള്ള പാക്ക് അടിപൊളിയാണ്. അപ്പോൾ ഞാനിതാ ജീരകം ഞാൻ കുറച്ച് അരച്ചെടുത്തോണ്ട് വന്നതാണ്. മിക്സിയിലെ ജാറിൽ വെച്ച് അരയാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇടിക്കല്ലില്ലേ, ഇടിക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാട്ട് ചെയ്തത്. ഞാൻ കുറച്ചെടുത്തോളൂ, കണ്ടില്ലേ, കുറച്ചെടുത്തോളേ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മുഖക്കുരുണ്ട്, മുഖക്കുരു വന്ന പാടുണ്ട്, ഈ മുഖക്കുരു എന്ത് തേച്ചാലും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടോ. ജീരകം വെച്ചുള്ള പാക്ക് നമുക്കിത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെറും സാധാരണ പച്ചവെള്ളത്തിൽ അരച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ജീരകം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേച്ചാലും നല്ലതാണ്. പാല്, തൈര്, റോസ് വാട്ടർ ഇതിൽ എന്തിനും മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് തേച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് സാധാ പച്ചവെള്ളത്തിലാട്ടോ അരച്ചെടുത്തത്, അരച്ചെടുത്ത ഉദ്ദേശം ചതച്ചെടുത്തത്. അപ്പം ഞാനിതാ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ആ ഒരു ജീരകത്തിൻ്റെ സംഭവം തേക്കാൻ ഇഷ്ടമല്ലെങ്കിൽ, അതായത് ഇതുണ്ടല്ലോ ജീരകം, ഈ ജീരകം തേക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്കിതാ ഇതിങ്ങനെ ആ ചതച്ചെടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ പിഴിഞ്ഞങ്ങ് എടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഈ വെള്ളമാണെങ്കിലും നമുക്കിങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ തേക്കുമ്പോൾ ഇതിങ്ങനെ നമ്മളെ ജീരകം തന്നെ ഇങ്ങനെ മുഖത്ത് തേക്കുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതിൻ്റെ മുഖത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ആ വെള്ളം ആയാലും നല്ലതാണ്, നമ്മുടെ മുഖക്കുരൊക്കെ കുറയുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ജീരകം തന്നെ ഇങ്ങനെ തേച്ചത് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുകയാണേ. തേക്കുന്നൊക്കെ നമ്മളല്ല, അപ്പം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് തേച്ച് കൊടുക്കാം. കണ്ണിൻ്റെ സ്ഥലത്തൊന്നും കൊണ്ടുവെക്കണ്ട കേട്ടോ, ചിലപ്പോൾ പുകച്ചൽ പോലെ തോന്നേ, ചെറിയൊരു പുകച്ച ഒരു ചെറിയൊരു പുകച്ചൽ പോലെ തോന്നും കേട്ടോ. ചെറുതായിട്ടുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഉള്ളത്, പേടിക്കേണ്ട രീതിയൊന്നുമല്ല. അപ്പോൾ തേക്കുമ്പോൾ അയ്യോ എൻ്റെ മുഖം പുകഞ്ഞു പോകും അങ്ങനൊന്നും പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് തേച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം സാധാ വെള്ളത്തിൽ നിന്ന് കഴുകിയാൽ മതിയേ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മുഖക്കുരു എന്ത് തേച്ചിട്ട് മുഖക്കുരു പോകണില്ല, ഡോക്ടറെ കാണിച്ചിട്ട് മുഖക്കുരു പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണേൽ ഞാൻ പറയാം, ഇത് മിക്സിയിലെ ജാറിൽ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതിയേ, എന്നിട്ട് നമുക്കത് ദിവസം തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. മൂക്കുരുള്ള ഭാഗം മാത്രം, ഞാൻ മൂക്കിൻ്റെ സ്ഥലം തേക്കുന്നില്ല കേട്ടോ, ഞാൻ ഈ ഒരു കവളിൻ്റെ സ്ഥലം മാത്രം തേക്കുന്നുള്ളത്. അപ്പോൾ മൂക്കുരുള്ള ഭാഗം എവിടെയാണോ അവിടെ അങ്ങ് തേച്ച് കൊടുത്താലും മതി. ഇപ്പോൾ മൂക്കുരില്ലാത്ത സ്ഥലമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുരുക്കുള്ള ഭാഗത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു പുകച്ചില് പോലെയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പം അമിതമായി തേച്ച് നിങ്ങൾക്ക് ഭയങ്കര സഹിക്കാൻ പറ്റുന്ന പുകച്ചിലാണെങ്കിൽ തുടച്ച് കളഞ്ഞു തരാട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പാക്ക് പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാം നിങ്ങൾ തേക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മൂത്ത് തേക്കുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലതേ. എന്ത് പാക്കാണ് ഇപ്പം നമ്മളിപ്പം കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന പാക്ക് ചില ആൾക്ക് ചിലപ്പോൾ അലർജിയോ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. ഞാൻ ജീരകത്തിൻ്റെ അല്ല പറഞ്ഞത്, സാധാ ഫേസ് പാക്കിന് കാര്യമാട്ടോ പറഞ്ഞത്. അപ്പോൾ എന്ത് പാക്ക് ഉണ്ടാക്കിയാലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ അലർജി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നത്.
കണ്ടേ ജീരകത്തിന്റെ വെള്ളം കണ്ടോ ദാ ബ്രൗൺ കളർ ആട്ട് വെള്ളം കണ്ടില്ലേ ഈ വെള്ളം ആയാലും മതി ഞാൻ വലിയ വെള്ളം ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താലും നല്ലതാണ് ട്ടോ ജീരകം എത്ര നല്ലതാണ് നമ്മുടെ ശരീരത്തിനകത്ത് നല്ലതാണ് അതുപോലെ മുഖത്ത് തേച്ച് കൊടുക്കുന്നതും നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ അപ്പം അമിതമായ വണ്ണമുള്ളവരൊക്കെ ജീരകവെള്ളം കുടിച്ചു കൊള്ളുക പിന്നെ അതുപോലെ മുഖക്കുരു വന്ന് പാട് പോകുന്നില്ല മുഖക്കുരു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ജീരകത്തിൻ്റെ പാക്ക് ഒന്ന് തേച്ച് നോക്കിക്കോളൂ കേട്ടോ നല്ല റിസൾട്ട് എടുത്ത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് രണ്ട് മൂന്ന് മാസമൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ താരൻ കയറി ആ താരൻ ഇറങ്ങി മുഖക്കുരു വന്നു ആ മുഖക്കുരു എന്ത് ചെയ്താലും പോണില്ല ഏറ്റവും കൂടുതൽ വരുന്ന നെറ്റിയുടെ ഭാഗത്തുമായിരുന്നു നെറ്റിയുടെ ഭാഗത്തും പിന്നെ നമ്മുടെ ഈ സൈഡിൽ പിരികത്തിൻ്റെ ഈ സൈഡിലൊക്കെ ആയിരുന്നു കാരണം താരനുള്ളത് കൊണ്ടായിരിക്കട്ടെ ഇവിടെയൊക്കെ കുരുക്കളൊക്കെ വരാൻ തുടങ്ങിയത് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്നാൽ അവസാനം ഞാൻ ജീരകത്തിൻ്റെ ഈ ഒരു പാക്ക് മനസ്സിലാക്കി ഞാനത് മനസ്സിലാക്കിയത് കാരണം യൂട്യൂബിൽ ചാനൽ തന്നെയാണ് നമ്മൾ നോണ പറഞ്ഞ കാര്യമില്ലല്ലോ യൂട്യൂബ് ചാനൽ തന്നെ കണ്ട് മനസ്സിലാക്കി അത് പിന്നെ ജീരകത്തിൻ്റെ പാക്ക് നല്ലതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് അതേപോലെ തന്നെ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ആദ്യം ചെറിയ രീതിയിൽ ഒരു പുകച്ചൽ പോലെയൊക്കെ തോന്നിയായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞായിരുന്നു ചെറിയ പുകച്ചൽ പോലെ ഉണ്ട് കാര്യമാക്കേണ്ടത് പറഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ എനിക്ക് ചെറിയ രീതിയിൽ പുകച്ചൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണല്ലോ അവനൊക്കെ മനസ്സിലായേ എന്നിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചോളാം മുഖത്ത് അത് ഞാൻ കഴുകിക്കളഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ ചെയ്തു അങ്ങനെ ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 5-6 ദിവസം ചെയ്തു കേട്ടോ എൻ്റെ മുഖക്കുരുവിൻ്റെ ആ പാട് ആ മുഖക്കുര കരിഞ്ഞു മുഖമൊക്കെ വലിയൊരു കുരുക്കളൊക്കെ കരിഞ്ഞ് ആ പാട് മാത്രം പ്രശ്നമായിരുന്നു പിന്നെ അത് പിന്നെ ഞാൻ മഞ്ഞളും മറ്റുള്ള പാക്കടൊക്കെ ചെയ്ത് ആ പാടൊക്കെ ഒന്ന് മാറ്റിയിട്ടോ പക്ഷെ മുഖക്കുരൊക്കെ പെട്ടെന്ന് തന്നെ പോകും കരിഞ്ഞു ഉണങ്ങുന്ന സാധനം തന്നെയാണ് ഇത് ജീരകത്തിൻ്റെ പാക്ക് അപ്പം ചില ആൾക്ക് പാക്ക് പിടിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് കാരണം ജീരകം ചില ആൾക്ക് പിടിക്കും ചില ആൾക്ക് പിടിക്കില്ല അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ മുഖത്ത് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു 10 മിനിറ്റൊക്കെ മുഖത്ത് വെക്കുന്നതല്ല 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് ഇപ്പോൾ ചെറുതായി ഒരു പുകച്ചൽ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതൊന്നും ചെറിയ രീതിയിലുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ രീതി മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങട്ടെ ഉണയാൻ കഴിയും നമുക്കിത് കഴുകിക്കളയാം ഞാൻ മുഖത്ത് തേച്ച ഈ പാക്ക് ഇതാ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കഴുകിയിട്ട് വേഗം വരാവേ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ചുമ്മാ അങ്ങ് തണുത്ത വെള്ളത്തിലൊന്ന് മുഖമൊന്ന് കഴുകി അപ്പം മുഖക്കുരുള്ളവർക്കൊക്കെ ഈ ടിപ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് ഉപയോഗിച്ചോളൂ ധൈര്യമായിട്ട് തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ പാടും കുരുക്കളും ഒക്കെ അങ്ങ് മാറിക്കോളും പിന്നെ ജീരകളും തിളപ്പിച്ച വെള്ളം എല്ലാവരും രാവിലെ കുടിക്കണം കേട്ടോ നമ്മുടെ വയറിലെ കൊഴുപ്പുകളൊക്കെ മാറാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.